കേരള ചരിത്രത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ച നാടുവാഴികളുടെ ദേശങ്ങളിലൊന്നായിരുന്നു മങ്കട. പഴയ വള്ളുവനാട് താലൂക്കിലെ വെള്ളാട്ടറ രാജകുടുംബത്തിന്റെ ആസ്ഥാനം മങ്കട കോവിലകമായിരുന്നു. കടന്നമണ്ണ കോവിലകത്ത് നിന്ന് സ്വതന്ത്രമായി മങ്കടയിൽ ഒരു കോവിലകം വന്നതിന് കൃത്യമായി ചരിത്രരേഖകളൊന്നുമില്ല. വെള്ളാട്ടിരി, അറങ്ങോട്ടിരി, വള്ളുവകോനാതിരി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം കാലക്രമേണ രാജവംശത്തിന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു. തകർന്നുവീണ കുളക്കടവുകളും കാടുമൂടിയ കോവിലകവും മങ്കടയുടെ പ്രാചീന ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ. കാലത്തിന് ചില അനിവാര്യതകളുണ്ട്. പഴമയുടെ പ്രാമാണ്യം നഷ്ടപ്പെടുകയും ചിലപ്പോൾ ചരിത്രത്തിൽ നിന്ന് തിരോത്ഭവിക്കുകയും പുതിയവ ഉദയം ചെയ്യുകയും ചെയ്യും. മങ്കട എന്ന കൊച്ചു ഗ്രാമം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അതാണ്. മങ്കട അങ്ങാടിക്കരിയിലെ പുതിയ മണിമന്ദിരങ്ങൾ, കാലത്തിന്റെ മാറ്റിമറിച്ചിലുകളുടെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ചേരിയമ്മലയുടെ താഴ്വരയിലെ ഗുഹകളിൽ ഈ അടുത്ത കാലം വരെ താമസിച്ചിരുന്ന കാട്ടുനായ്ക്കർ എന്ന ഗോത്രവർഗം. ആറോളം കുടുംബങ്ങൾ ഈ ഗുഹകൾ വീടാക്കി താമസിച്ചിരുന്നു. ഇവരുടെ കഥകൾ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർക്ക് സ്വന്തമായൊരു വീടുണ്ടായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. കാട്ടുനായ്ക്കർക്ക് ആറ് വീടുകൾ പട്ടികവർഗ വികസന വകുപ്പ് PVTG പദ്ധതി പ്രകാരം പണിതു കൊടുത്തത്. ഏകദേശം 600 ഏക്കറോളം സ്ഥലം കുമാരഗിരി എസ്റ്റേറ്റിൻ്റെതാണ്. അതിനകത്താണ് കാട്ടുനായ്ക്കന്മാരുടെ ഗുഹകൾ. കാട്ടുനായ്ക്കർ കുടിയൊഴിഞ്ഞു പോയപ്പോൾ ഗുഹകൾ കാടുമൂടി. പുതിയ വീടും പുതിയ സംസ്കാരവും ഇവർക്ക് സമ്മാനിച്ചത് കാലത്തിൻ്റെ മറ്റൊരു അനിവാര്യതയാണ്. ചേരിയമ്മലയുടെ താഴ്വാരത്തിൽ ഉദിച്ചുയർന്ന പ്രകാശഗോപുരമാണ് പ്രൊഫസർ ടി മങ്കട അബ്ദുൾ അസീസ് മൗലവി. അധ്യാപകൻ, വാഗ്മി, ചരിത്രകാരൻ, ഭാഷാ പണ്ഡിതൻ, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിപ്രഭാവം തെളിയിച്ച ധിഷണശാലിയായിരുന്നു അസീസ് മൗലവി. ഇസ്ലാമിക ചരിത്രം പഠിച്ച് വിശകലനം ചെയ്ത അബ്ദുൾ അസീസ് മൗലവി ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മങ്കടയിലെ വീടും പുസ്തകശേഖരവും ഒരു സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു. ബഹുമുഖ പ്രതിഭയുടെ ഓർമ്മകൾ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഇടം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ ശ്ലാഘനീയമായ പങ്കുവഹിച്ച അബ്ദുൾ അസീസ് മൗലവി മങ്കടയുടെ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക വളർച്ചയ്ക്ക് സഹായകമായ നിരവധി സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും മങ്കടയുടെ ഇന്നത്തെ വളർച്ചയിലെ ഓരോ അധ്യായങ്ങളാണ്. മങ്കടയുടെ ചരിത്രത്തിലെ വേറിട്ടൊരു അധ്യായമാണ് മങ്കട സർവീസ് സഹകരണ ബാങ്ക്. മങ്കട എന്ന ദേശത്തിന്റെ സമഗ്ര പുരോഗതിയിൽ മങ്കട സർവീസ് സഹകരണ ബാങ്ക് വൈവിധ്യങ്ങളായ പദ്ധതികളിലൂടെ പങ്കാളിത്തം വഹിക്കുന്നു. മങ്കട സർവീസ് സഹകരണ ബാങ്ക് പോലെ തന്നെ മങ്കട ഹൈസ്കൂൾ വളരെ പുരാതനമായ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഹൈസ്കൂളാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി മങ്കട ഹൈസ്കൂളിൽ മാത്രമല്ല നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഹൈസ്കൂളുകൾ സ്കൂളുകളിലും LP സ്കൂൾ മുതൽ ഉള്ള എല്ലാ സ്കൂളുകളിലും, അതിനു മുമ്പ് അംഗനവാടി സംവിധാനം തുടങ്ങിയപ്പോൾ അംഗനവാടികളിലും ഈ കുട്ടികൾക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നിരവധി ഫണ്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ വർഷവും നമ്മൾ ഈ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും അതേപോലെ ഡിഗ്രിയിലും എൻട്രൻസിലും ഒക്കെ നല്ല വിജയം നേടുന്ന റാങ്ക് ഹോൾഡേഴ്സിന് ഫുൾ A+കാർ ഒക്കെ നമ്മൾ വിളിച്ച് എല്ലാ സ്കൂളും, അത് CBSE സിലബസ് ഉള്ളതും ഈ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ വിളിച്ചു വരുത്തും. അവർക്ക് പാരിതോഷികം നൽകും, അവാർഡ് നൽകും. വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പുകളും മറ്റും നൽകി ഞങ്ങൾ അവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും 100,000,000 രൂപ മാറ്റിവെക്കുന്നുണ്ട്. അംഗനവാടികൾക്ക് ആവശ്യമായ കുട്ടികൾക്ക്
ഈ ഫേണിച്ചറുകൾ, അത് ചെയറുകൾ, കളിക്കോപ്പുകൾ, മറ്റു സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ ആ രംഗത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർഷകരായ ആളുകളുടെ മക്കൾ, പഠിക്കാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മക്കൾക്ക് പഠിക്കാൻ അവരെ ദത്തെടുത്തുകൊണ്ടുള്ള സംവിധാനം, നമ്മളെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാങ്കിന്റെ വികസന പങ്കാളിത്തത്തിന്റെ എത്രയോ മാതൃകകൾ മങ്കട അങ്ങാടിയിലും സമീപ പ്രദേശങ്ങളിലും കണ്ടെത്താനാകും. ഇത് മങ്കട GHSS. സ്കൂൾ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കിയത് മങ്കട സർവീസ് സഹകരണ ബാങ്കാണ്. ബാങ്ക് 2 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി സ്കൂളിൽ നടപ്പാക്കി. മങ്കട പ്രദേശം തന്നെ കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് സ്കൂളിരിക്കുന്ന ഈ സ്ഥലം. ഇവിടെ നമുക്ക് സ്വാഭാവികമായ ഒരു കിണറുണ്ട്, പക്ഷെ അതിൽ വേനൽക്കാലമായാൽ തുള്ളി വെള്ളം ലഭിക്കില്ല. പിന്നീട് നമ്മൾ ആശ്രയിച്ചിരുന്നത് പൊതുജല വിതരണത്തെയാണ്. പക്ഷെ പൊതുജല വിതരണം പോലും പലപ്പോഴും നമുക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് മങ്കട സർവീസ് സഹകരണ ബാങ്ക് ഒരു കുടിവെള്ള പദ്ധതി സ്കൂളിന് ഓഫർ ചെയ്തത്. 18,000 ലിറ്ററോളം സംഭരണശേഷിയുള്ള ക്യാനുകൾ നൽകുകയും അതിൻ്റെ പ്ലംബിങ് വർക്കുകൾ, മോട്ടറുകൾ, ഒരു വലിയ കുഴൽക്കിണർ കുഴിച്ച് അതിനകത്ത് വെള്ളം സംഭരിച്ച് സ്കൂളിൽ എത്തിച്ചു തരികയും, അങ്ങനെ സ്കൂളിൻ്റെ ഒരു കുടിവെള്ള പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞ വർഷം മങ്കട സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം രൂപ മുതൽ മുടക്കി സ്കൂളിന് ഒരു കുടിവെള്ള സംവിധാനം ഒരുക്കി തന്നത്. സ്കൂൾ പരിസരം മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നല്ലൊരു പൂന്തോട്ടം ബാങ്കിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി. കേരള സർക്കാർ ആദ്യമായി ITH സ്കൂൾ മുഖേന വിദ്യാലയങ്ങളിൽ ഹൈടെക് ക്ലാസ് മുറികളെ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിച്ചപ്പോൾ മങ്കട സർവീസ് സഹകരണ ബാങ്ക് മങ്കട ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ കസേരകൾ നമുക്ക് നൽകുകയുണ്ടായി. അതുമാതിരി മങ്കട സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്കൂളിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന മങ്കടയിലെ ഒരു സ്ഥാപനമാണ് മങ്കട സർവീസ് സഹകരണ ബാങ്ക്. ചേരിയം GHSS ഓഡിറ്റോറിയത്തിൽ ആവശ്യമായ കസേരകൾ ബാങ്ക് സംഭാവന ചെയ്തു. അതോടൊപ്പം വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികൾക്കായുള്ള സേവിങ്സ് പദ്ധതികളും ആരംഭിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക സഹായവും സഹകരണവുമായി ബാങ്ക് സജീവമായ ഇടപെടൽ നടത്തുന്നു. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ ബാങ്ക് ആദരിക്കുന്നു, പുരസ്കാരങ്ങൾ നൽകുന്നു. മങ്കട സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്കൂളുകളിലേക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും അവർ അനുവദിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓഡിറ്റോറിയത്തിലേക്ക് ഇരിപ്പിടങ്ങൾ ബാങ്ക് സ്പോൺസർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ കുട്ടികളിലെ സാമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപ പദ്ധതികൾ, അക്കൗണ്ടുകളൊക്കെ തുടങ്ങുകയും കുട്ടികളുടെ ആ ശീലം വളർത്തിയെടുക്കാനുള്ള പരിപാടികളുമായിട്ട് സ്കൂളുകളിൽ എപ്പോഴും സമീപിക്കാറുണ്ട്. കൂടാതെ ഓരോ വർഷവും സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ, അവാർഡുകൾ, ഇതിനുവേണ്ടിയെല്ലാം ബാങ്ക് മുന്നിട്ടിറങ്ങാറുണ്ട്. മങ്കടയിലെ കുട്ടികളുടെ പഠനത്തിനുള്ള സഹായം അംഗൻവാടി മുതൽ ബാങ്ക് നൽകുന്നു. മങ്കടയിലെ 29 അംഗൻവാടികൾക്കും ബാങ്കിന്റെ വിവിധങ്ങളായ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഓരോ ആഘോഷവേളയിലും ബാങ്ക് അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നു, പഠനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. '1994 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അത് മുതൽക്കേ മങ്കട സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഫർണിച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങൾക്കും അവിടുത്തെ ബാങ്കിലെ ഉദ്യോഗസ്ഥര് ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടിക്കും 15 ആഗസ്റ്റ് ശിശുദിനം, നവംബർ 14 ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾക്കുള്ള മിഠായി വിതരണം, അതേപോലെ ലഡുക്ക് അവര് നമുക്ക് ഇവിടെ കൊണ്ടു തരാറുണ്ട്. ഞങ്ങൾ 29 അംഗൻവാടി ഉണ്ട് മങ്കട പഞ്ചായത്തില്, അവർക്ക് എല്ലാവർക്കും കൊണ്ടു തരാറുണ്ട്. കലാപരിപാടികൾ നടത്തുമ്പോഴ് പൈസ നമുക്ക് അനുവദിക്കാറുണ്ട്. പിന്നെ എന്തൊരു കാര്യം ഇത് നല്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് ഞങ്ങളുടെ അംഗൻവാടിയിൽ എന്ന് പറഞ്ഞാൽ, അത് ഇന്ന് വരെ ഞങ്ങൾക്ക് മങ്കട സർവീസ് സഹകരണ ബാങ്ക് ചെയ്തു തന്നിട്ടുണ്ട്.
അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അറിവിടങ്ങൾക്ക് വേണ്ടി മങ്കട സർവീസ് സഹകരണ ബാങ്ക് സഹായ സഹകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. മങ്കട സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചുള്ള പൊതുജന അഭിപ്രായം ആരായുമ്പോൾ ഈ ദേശത്തിന് പറയാനുള്ളത് നിറഞ്ഞ സഹകരണത്തിന്റെ കഥകളാണ്. നാടിന്റെ ഏതൊരു സാമ്പത്തിക ആവശ്യത്തിനും പരിഹാരം മങ്കട സർവീസ് സഹകരണ ബാങ്കാണ്. പറമ്പൻ ലിവിംഗ് കോമ്പോ, ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തികം സഹകരണ ബാങ്കിൽ നിന്നാണ് സമാഹരിച്ചത്. വളരെ കാലം 10-34 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന ഇപ്പോഴുള്ള ജീവിത സമ്പാദ്യം ആണത്. ഇതിനെ സഹായിച്ചത് ഞങ്ങളുടെ മങ്കട സർവീസ് സഹകരണ ബാങ്കാണ്. അവര് ആവശ്യപ്രകാരമുള്ള ലോണുകളൊക്കെ തന്ന് ഈ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളെ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഈസി. ലോൺ എടുക്കണമെങ്കിലും പണം വിത്ത്ഡ്രോ ചെയ്യണമെങ്കിലും ഇടണമെങ്കിലും അര മിനിറ്റ് സമയം എടുക്കുള്ളൂ. സർവീസ് സഹകരണ ബാങ്ക് എന്ന പ്രസ്ഥാനം അത് ഇനിയും ഇവിടെ വളരണം, അപ്പോഴേ ഞങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. വ്യാപാര ആവശ്യങ്ങൾക്കുള്ള വായ്പയ്ക്ക് ബാങ്കിൽ ചെന്നാൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. വ്യാപാര വായ്പാ പദ്ധതി പ്രകാരം ആരംഭിച്ച സ്ഥാപനമാണിത്. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസന്റെ കുറച്ച് ആവശ്യം വന്നപ്പോൾ നമ്മളെ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറിനെ കണ്ട് അപേക്ഷിച്ചു. 10 ലക്ഷം രൂപ അവർ പാസ്സാക്കി തന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ആ പൈസ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഇതിൽ എത്തിക്കുന്നത്. ഒരു 3-ാമത്തെ സ്ഥാപനം നമ്മൾ തുടങ്ങാനും വേണ്ടി റൂം എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സഹകരണമാണ് കിട്ടിയിട്ടുള്ളത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഡിറ്റോറിയം മങ്കടയിൽ വേണമെന്ന് ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് സഹായകമായി സഹകരണ ബാങ്ക് ഒപ്പം നിന്നു. മങ്കട നാടിന് നല്ല പുരോഗതിയുണ്ടെന്ന് വിലയിരുത്തുമ്പോൾ ഇത്തരം പുരോഗതിയിൽ സഹകരണ ബാങ്കും സജീവ സാന്നിധ്യമായി നിൽക്കുന്നു. ബാങ്ക് ഒരു വ്യക്തിക്കോ കൂട്ടായ്മയ്ക്കോ വായ്പ നൽകി ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അത് ദേശത്തിന്റെ പുരോഗതിയുടെ ഭാഗമായി മാറുന്നു. മങ്കട സർവീസ് ബാങ്കിൽ 20 ലക്ഷം ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നല്ല ലെവലിൽ നടന്നു പോകുന്നുണ്ട്. ഫസ്റ്റിൽ എനിക്ക് ഈ ലോൺ കിട്ടിയത് കൊണ്ടാണ് ഈ സംരംഭം സുഖകരമായി നടന്നു പോകാൻ സാധിച്ചത്. ബാങ്ക് എന്നോട് നല്ലതുപോലെ സഹകരിച്ചിട്ടുണ്ട്. മങ്കടയിലെ ദളിത് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കോളനിയാണിത്, ഞാറക്കാട് കോളനി. കോളനിയിൽ 78 വീടുകളുണ്ട്. ഇപ്പോൾ നല്ല വീടുകൾ, കുടിവെള്ള സൗകര്യം, റോഡ് എന്നിവയോടുകൂടി വികസിതമായ കോളനിയാണിത്. ഇന്നത്തെ ഈ ഒരു ജീവിത നിലവാരം കൈവരിക്കാനുള്ള യാത്രയിൽ പോയ കാലത്തുണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ പലപ്പോഴും സഹായിച്ചത് മങ്കട സർവീസ് സഹകരണ ബാങ്കാണ്. മാറ്റത്തിന് ബാങ്കും കൂടി സഹായിച്ചു എന്നിവർ പറയുന്നു. 70 വീടുകളുണ്ട്. എല്ലാതും കൊണ്ടും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. കുടിവെള്ളം, പിന്നെ ബാങ്ക്, പഞ്ചായത്തിൽ നിന്ന് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പദ്ധതികളോടൊപ്പം സഹകരണ ബാങ്കും ചേർന്ന് നിന്നപ്പോൾ ഒരു കോളനിയുടെ മുഖച്ഛായ മാറി. മങ്കട സർവീസ് സഹകരണ ബാങ്ക് ഞാറക്കാട് കോളനി എന്നല്ല, മങ്കട പ്രദേശത്തിന് തന്നെ എല്ലാ നിലയ്ക്കുള്ള സഹായങ്ങൾ നൽകി പോരുന്നൊരു ബാങ്കാണ്. വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റ് ഇതര വായ്പാ മേഖലയിലായാലും എല്ലാ മേഖലയിലും മങ്കട പ്രദേശത്ത് തന്നെ ഞാറക്കാട് മേഖലയെയും അതുപോലെ തന്നെ മങ്കട പ്രദേശത്തിനെയും വളരെയധികം നന്നായിട്ട് സഹായിക്കുന്ന ബാങ്കാണ്. മങ്കട ഗ്രാമത്തിൽ 219 അയൽക്കൂട്ടങ്ങളുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി രൂപീകരിച്ച കുടുംബശ്രീ യൂണിറ്റുകൾ. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക സഹായം നൽകിയത് സഹകരണ ബാങ്കുകളാണ്. കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും അതാതിടങ്ങളിലെ സഹകരണ ബാങ്കുകൾ വായ്പ നൽകി സ്ത്രീ ശാക്തീകരണത്തിന് സഹായിച്ചിട്ടുണ്ട്. 219 അയൽക്കൂട്ടങ്ങൾ മങ്കട CDSന്റെ കീഴിലുണ്ട്. അതിലെല്ലാവരും ഭൂരിപക്ഷം പിന്നെ അയൽക്കൂട്ടങ്ങളും കോപ്പറേറ്റീവ് ബാങ്കാണ്. കാരണം അവരുടെ ആളുകൾക്കൊക്കെ പൂർണ്ണ വിശ്വാസമാണ് സഹകരണ ബാങ്കിനെ. ഞങ്ങൾ ലോൺ ആവശ്യപ്പെടുമ്പോഴും ഞങ്ങളുടെ ത്രിഫ്റ്റ് ഞങ്ങൾ ശേഖരിക്കുന്ന പൈസ ഒക്കെ കൊണ്ടുവരുന്നതിനും എല്ലാം അവിടെ സുരക്ഷിതമാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കൃഷിക്കും
ജെ എൽ ജി ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 12 ഗ്രൂപ്പ് ഇപ്പൊ നിലവിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. അവർക്കും വേണ്ട ആനുകൂല്യങ്ങൾ കോപ്പറേറ്റീവ് ബാങ്ക് വഴി കിട്ടുന്നുണ്ട്. കൃഷിക്ക് പിന്നെ വിത്തിറക്കാനുള്ള സബ്സിഡി വളം അങ്ങനെയുള്ളതിനുള്ള എല്ലാ സബ്സിഡിയും നമ്മുടെ മങ്കട സർവീസ് സഹകരണ ബാങ്ക് നൽകുന്നുണ്ട്. ആർക്ക് പോയാലും ഇപ്പം നമ്മൾ സ്ത്രീകളായിട്ട് ചെന്നാലും അവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നമ്മൾ കുടുംബശ്രീ വഴി നമ്മൾ അറിയുന്ന ഒരു ബാങ്ക്. നമ്മുടെ മുറ്റത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അവിടെ നിർത്തില്ല, അവർ ഇങ്ങോട്ട് വിളിക്കും നമ്മളെ, ഇങ്ങോട്ട് വരും പറഞ്ഞിട്ട് നമ്മളെ. ഇനിയിപ്പോൾ സെക്രട്ടറി ആണെങ്കിലും അതിൻ്റെ എല്ലാ ഭാരവാഹികളും അതിൻ്റെ ഭരണാധികാരികളും എല്ലാവരും നമ്മളറിയുന്ന നമ്മുടെ ഒരു ബാങ്കാണ് മങ്കട സർവീസ് സഹകരണ ബാങ്ക്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ തമിഴന്മാരുടെ ഒരു രാവിലെ വരവോട് കാരണം ഈ വട്ടിപ്പലിശയ്ക്ക് 90 രൂപ ആണ് വായ്പ 100 രൂപ വെച്ച് കൊടുക്കുക. അത് 150-200 രൂപ വരെ പിന്നെ തിരിച്ച് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം അത്തരം ഒരു സംവിധാനം നമ്മളെ പ്രദേശക്കാർ പിന്നെ തമിഴന്മാരായ വട്ടിപ്പലിശക്കാരെ പൂർണ്ണമായിട്ടും നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം വളരെ ഫലപ്രദമായതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ലിങ്കേജ് വായ്പ കൊടുക്കാറുണ്ട്. അതിന് ഗവൺമെൻറ് സബ്സിഡി വായ്പക്ക് കിട്ടും. ഏതാണ്ട് 100-100 കുടുംബശ്രീകൾക്ക് നമ്മൾ 300,000 രൂപ വരെ വിവിധ ആവശ്യങ്ങൾക്ക് ബാങ്ക് വായ്പ നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മളെ പിന്നെ ഈ കുടുംബശ്രീക്കാർക്ക് കോഴി വളർത്തേണ്ട ആവശ്യത്തിന്, പച്ചക്കറി കൃഷിയുടെ ആവശ്യത്തിന്, നമ്മളെ പൊടിമിൽ യൂണിറ്റിൻ്റെ ആവശ്യത്തിനെല്ലാം വളരെ ചുരുങ്ങിയ പലിശ നിരക്ക് നമ്മൾ വായ്പ കൊടുക്കുന്നു എന്നുള്ളത് ബാങ്കിന് ബാങ്ക് അഭിമാനിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ വായ്പയെ കണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത അയൽക്കൂട്ടങ്ങളെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്, സ്ത്രീകളുടെ കൂട്ടായ്മയാണ്, സ്ത്രീ ശാക്തീകരണമാണ്. നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ അയൽക്കൂട്ട വായ്പ പോലും ഓവർഡ്യൂ അല്ല. നമ്മൾ പറയുന്ന തുക കൃത്യമായി എല്ലാ മാസത്തും അവർ കൃത്യമായ ദിവസത്തിന് കൊണ്ടുവന്ന് നടക്കുന്നതിൻ്റെ ഭാഗമായി ഒരൊറ്റ വായ്പ പോലും ഓവർഡ്യൂ ആവാതെ വളരെ ഫലപ്രദമായ രീതിയിൽ ലഭ്യമാകുന്ന വായ്പ അവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. എത്രയെത്ര തൊഴിൽ സംരംഭ യൂണിറ്റുകളാണ് ഈ നാടിൻ്റെ പുരോഗതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. ഇത്തരം യൂണിറ്റുകളുടെ മൂലധന സമാഹരണത്തിൽ സഹായിച്ചിട്ടുള്ളത് സഹകരണ ബാങ്കാണ്. സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തന ശൈലി. ബാങ്ക് ഇപ്പോൾ ഏകദേശം മെമ്പർമാർക്ക് 50 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ബാങ്കിന് ഗൃഹനിർമ്മാണ വായ്പയുണ്ട്, ബിസിനസ് വായ്പയുണ്ട്, ഓരോ കച്ചവടക്കാർക്ക് വായ്പയുണ്ട്, ക്യാഷ് ക്രെഡിറ്റ് വായ്പകളുണ്ട്, കല്യാണ ആവശ്യങ്ങൾക്ക്, അവരെ ഗൾഫ് പോകുന്നതിന്, മറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാതരം വായ്പകളും ചുരുങ്ങിയ പരിസരത്തിൽ മെമ്പർമാർക്ക് നൽകുന്ന സാഹചര്യം ബാങ്കിനുണ്ട്. ആര് സമീപിച്ചാലും നിയമാനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ ശരിയാക്കി തന്നാൽ കൃത്യമായി തന്നെ കാലതാമസം കൂടാതെ തന്നെ നമുക്ക് ലോൺ കൊടുക്കാൻ ആവശ്യമായുള്ള സംവിധാനം ബാങ്ക് നിലവിലുണ്ട്. ഒരു നാടാർജിച്ച വിജയത്തിന്റെയും പരസ്പര സഹായ സഹകരണത്തിന്റെയും വിജയമാണ് മങ്കട സർവീസ് സഹകരണ ബാങ്ക്. ഇപ്പോൾ മങ്കട പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നിടത്തായിരുന്നു സഹകരണ ബാങ്കിന്റെ ആസ്ഥാനം. പിന്നീട് സൗകര്യപ്രദമായി മങ്കട അങ്ങാടിയിലെ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ ആരോഗ്യ മേഖലയിലും ബാങ്ക് ഇടപെടുന്നുണ്ട്. ഈ ബാങ്കിൻ്റെ പരിധിയിൽ എന്നല്ല, ഇവിടെ മെമ്പർമാരാകെ പോലും വേണ്ട, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അപേക്ഷയായി എത്തുന്ന മാരകമായ രോഗങ്ങൾ ബാധിച്ച ക്യാൻസർ, ഹേർട്ട് ഡിസീസസ് അതുപോലുള്ള രോഗങ്ങൾ, ഓട്ടോമേബി ദ ഡിസീസ്, പെട്ടെന്ന് സ്ഥിരം സ്ഥായിയായി നിൽക്കുന്ന രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് മെമ്പറാകണമെന്നില്ല, മുമ്പ് മെമ്പറാകണം എന്നായിരുന്നു, ഞങ്ങളത് മാറ്റി ആർക്കും എന്ന ഒരു നിബന്ധന, രോഗം എല്ലാവർക്കും ആവാലോ, എല്ലാവർക്കും ഓരോ സംഖ്യ ഞങ്ങളെ വക രോഗത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ചികിത്സക്കുള്ള എക്സ്പെൻസ് അനുസരിച്ച് ഞങ്ങൾ ഫണ്ട് കൊടുക്കും. മിനിമം 5,000 രൂപീസ് ഞങ്ങൾ കൊടുക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ മങ്കട ഈ താലൂക്ക് ഹോസ്പിറ്റല് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. അതും ഇൻഡിപെൻഡൻസിൻ്റെ മുമ്പ് ആരംഭിച്ച ഒരു ഹോസ്പിറ്റലാണ്.
അപ്പോൾ ആ ഹോസ്പിറ്റലിനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒമ്പിച്ച ഫണ്ട് ഓരോ വർഷവും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതും ഈ മങ്കട സർവീസ് സഹകരണ ബാങ്കാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മരുന്ന് സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ ഷോപ്പുകൾ, സർക്കാർ സംവിധാനത്തിൽ മരുന്നുകൾ വളരെ കുറവാണ് അവൈലബിൾ, ഈ മെഡിക്കൽ ഷോപ്പുകൾ ലാഭം എടുത്തുകൊണ്ടുള്ള മരുന്ന് വിതരണം നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ നേരിടാൻ വേണ്ടി ഇപ്പോൾ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ പണി പൂർത്തീകരിച്ചു. നീതി ലാബും അതോടനുബന്ധിച്ച് ആരംഭിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോപ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് മങ്കട സഹകരണ ബാങ്കിൽ നിന്ന് ധനസഹായമായിട്ട് കിട്ടിയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ വളരെ സുഖമായിട്ട് തോന്നുന്നു. മങ്കടത്തോടിൻ്റെ കരയിൽ വിജയകരമായ ഒട്ടേറെ തൊഴിൽ സംരംഭം, അതിൻ്റെ എല്ലാം ഒപ്പം നിന്നത് സഹകരണ ബാങ്കാണ്. മങ്കടയിലെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ സഹകരണ ബാങ്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് നാസറിന്റെ കോഴിഫാം. ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ നാസർ പദ്ധതി തയ്യാറാക്കിയപ്പോൾ സഹകരണ ബാങ്ക് സഹായത്തിനെത്തി. നല്ലൊരു തൊഴിൽ സംരംഭമാണ് കോഴി വളർത്തൽ. ഈ രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞോ എന്ന് നാസർ പറഞ്ഞു. എന്റെ ഫാമിന്റെ മൊത്തം വിസ്തീർണം 3000 സ്ക്വയർ ഫീറ്റ് ആണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 3000 കോഴിനെ വരെ വളർത്താം. ഒരാൾക്ക് ഏകദേശം 6000 കോഴിനെ വരെ വളർത്താം. സ്വന്തമായിട്ട് ഒരാളെയും ഉലുക്ക് ആശ്രയിക്കാതെ ഞാനൊരു കിലോ കോഴിക്ക് 6 രൂപ കമ്മീഷൻ വെച്ചാൽ ചെയ്യാറ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു 6000 കോഴിനെ വളർത്താൻ ഏകദേശം 10-70,000 രൂപ 40 ദിവസം കൊണ്ട് നമ്മൾക്ക് കിട്ടും. പിന്നെ ഒരു 20 ദിവസം ഇതിന് എക്സ്ട്രാ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ 60 ദിവസത്തിന് ഒരാൾക്ക് 70,000 രൂപയോളം ഇതിന് ഇൻകം കിട്ടും. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും പിന്നെ പൂർവ്വമായിട്ട് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ജോലി ഇല്ലാന്നുള്ള കൺഫ്യൂഷൻ എടുക്കുന്നതും വേണ്ട. ഒരു 5-6 ലക്ഷം രൂപ ചിലവാക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിച്ചു പോകാം. 10 രൂപ ബാലൻസും വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് മങ്കട സർവീസ് ബാങ്കിനെ സമീപിച്ചിരുന്നു തുടക്കത്തിൽ. പിന്നെ ഖത്തറിൽ 2 വർഷം നിന്നിരുന്നു. അവിടുന്ന് വലിയ ശമ്പളം കാര്യം കിട്ടാവുന്നപ്പോൾ നാട്ടിലൊന്ന് തങ്ങി. ഞങ്ങൾ ബാങ്കിൽ സെക്രട്ടറി അരവിന്ദ് ഗവൺമെൻ്റ് സമീപിച്ചപ്പോൾ മറ്റുള്ള പിന്നെ ഡയറക്ടർ ബോർഡ് എല്ലാവരും എന്നോട് സഹകരിച്ചു ലോണ് എനിക്ക് പാസ്സാക്കി തന്നിട്ടുണ്ട്. ഒരു വായ്പാ സ്ഥാപനം എന്ന നിലയിലല്ല ജനങ്ങൾ ബാങ്കിനെ കാണുന്നത്, മറിച്ച് അവരുടെ സ്വന്തം പ്രസ്ഥാനമാണ്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒന്നിച്ചു നിൽക്കാനുള്ള ജനകീയ പ്രസ്ഥാനം. സമ്പാദ്യം വിശ്വാസപൂർവം സൂക്ഷിക്കാനും ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ പലിശ പോലും ഇല്ലാതെ പണം വാങ്ങാനും കഴിയുന്ന സ്ഥാപനം. ഞാൻ ഈ ബാങ്കിലെ പഴയകാല മെമ്പറാണ്. ഞാൻ ഈ ബാങ്കുമായിട്ട് എല്ലാവിധ ഇടപാടുകളും ഉണ്ട്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ലോണെടുത്തിരുന്നു. പിന്നെ ഈ ബാങ്കിനെ നല്ല വളർച്ചയാണ്. ആദ്യം ചെറിയൊരു ബാങ്കായിട്ട് തുടങ്ങി, ഇപ്പോൾ വലിയ ബാങ്കായി. ഞാൻ ഇവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു അക്കൗണ്ട് ഹോൾഡറാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശത്തെ മങ്കട പ്രദേശത്തെ എല്ലാ വീട്ടിലും ഇവിടെ അക്കൗണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ എംപ്ലോയീസ് വളരെ നല്ല നിലയിൽ തന്നെ കസ്റ്റമർ പെരുമാറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആളുകൾ ഇവിടെ കൂടുതൽ വരാനും അവരുടെ ഇടപാട് നടത്താനും കാരണമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണസമിതി ജനങ്ങൾക്ക് ഫ്ലെക്സിബിളായ ആളുകളായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് അവരവരുടെ ഇവിടുത്തെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ബാങ്ക് ഏറ്റെടുക്കുന്ന കാലത്ത് ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നും വളരെ കുറവാണ്. ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്ന്. ഒന്നാമത് ആളുകൾക്ക് എന്താണ് സഹകരണം, എന്താ സഹകരണ ബാങ്ക് എന്നുള്ളതിനെ പറ്റി ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബാങ്ക് ആളുകളുള്ള ഈ സ്ഥലത്തല്ല ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നത് നമ്മളെ ഹൈസ്കൂളിൻ്റെ ഇപ്പുറത്ത്, അവിടെ പിന്നെ ഒരു പാറപ്പുറത്തായിരുന്നു. പാറപ്പുറത്തെ ബാങ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അത് അവിടുന്ന് ഇങ്ങോട്ട് ഈ അങ്ങാടിയിലേക്ക് കൊണ്ടുവരിക, എന്നാൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ശ്രമം നടത്തി. ഒരു 10 കൊല്ലക്കാലമായിട്ട് 10-12-15 കൊല്ലമായിട്ടുണ്ടാവും ബാങ്കിൻ്റെ നല്ല രീതിയിലുള്ള പുരോഗതിയിലേക്ക് പോയിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ബ്രാഞ്ചുകൾ ഒന്ന് മങ്കട താഴെയങ്ങാടിയിലൊരു ബ്രാഞ്ച് വന്ന്, കൂട്ടിലൊരു ബ്രാഞ്ച് വന്ന്, പ്രവർത്തന സമയങ്ങളിലൊക്കെ മാറ്റം വന്ന്, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ച്, ഡിപ്പോസിറ്റും അതുപോലെ തന്നെ ബിസിനസ്സും എല്ലാം നന്നായിട്ടുള്ള രൂപത്തിലേക്ക്. ഈ രാഗത്തൊരു രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് മങ്കട സർവീസ് ബാങ്കിനകത്തുള്ള ഭരണസമിതിയും ജീവനക്കാരും
രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറയാം. ഈ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സർവീസ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഇത് നിങ്ങൾക്ക് വേറൊരു ബാങ്കിലും കിട്ടില്ല, ഒരു സഹകരണ ബാങ്കിലും കിട്ടില്ല, ഒരു കൊമേഴ്സ്യൽ ബാങ്കിലും കിട്ടില്ല. സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഇടപാടുകാരൻ ഒരു വായ്പ വേണമെങ്കിൽ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങണം. അപ്പോൾ കുറച്ച് വലിയ ഭൂമി പണയം വെച്ചുള്ള ഒരു വായ്പയാണെങ്കിൽ പ്രത്യേകിച്ച് അവൻ വില്ലേജ് ഓഫീസിൽ പോകണം, കൈവശ സർട്ടിഫിക്കറ്റ് വേണം, ടാക്സ് റെസിപ്റ്റ് വേണം, യു ഹാവ് ടു കളക്ട് ഓൾ ദീസ് സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വില്ലേജ് ഓഫീസ്. അത് കഴിഞ്ഞ് എസ് ആർ ഒയിൽ രജിസ്റ്റർ ഓഫീസിൽ പോകണം, അവിടെ നിന്ന് വസ്തുവിൻ്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. നമ്മുടെ ബാങ്കിലുള്ള ഒരു പ്രത്യേകത, അതിനായി ഞങ്ങളൊരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ആവശ്യക്കാരൻ ഇവിടെ വന്ന് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു കാര്യത്തിനും അവൻ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യമില്ല. ഇവിടെ ഇപ്പോൾ KYC വേണം. നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ KYC നോംസ് കംപ്ലൈ ചെയ്യണം, നിർബന്ധമാണ്. KYC മുതൽ, KYCക്ക് നമ്മൾ പാൻ കാർഡ് വേണം, പാൻ കാർഡിൻ്റെ അപ്ലിക്കേഷൻ മുതൽ, പാൻ കാർഡ് ഇവിടെ വെച്ച് നമ്മൾ ശരിയാക്കി കൊടുക്കും, പാൻ കാർഡ് മുതൽ അവന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റും എസ് ആർ ഒയിൽ EMന്റെ രജിസ്ട്രേഷൻ വരെ ഈ ബാങ്കിൽ വന്ന് ഒപ്പിട്ടാൽ മതി. വേറെ പുറത്തൊരാഫീസിൽ അവൻ കയറി പോകണ്ട. കുടിക്കട സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് വായ്പ നമ്മൾ സ്പീഡ് ഒരു വക്കീലിൻ്റെ ഓഫീസിൽ കയറി പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് ചെയ്ത് അത് മാക്സിമം സ്പീഡിൽ നമ്മൾ കസ്റ്റമർക്ക് വായ്പ കൊടുക്കാൻ സാധിക്കും. സഹകരണ ബാങ്കിംഗ് രംഗത്ത് ജനകീയമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ്. ഭരണസമിതിയിൽ മുഹമ്മദ് പറച്ചിക്കോട്ടിൽ, പനങ്ങോട് സൈദാലി, സുരേഷ് ബാബു, തക്കീന, ലൈല, പി സാജിദ, വി പി മൊയ്തീൻ, അബ്ദുൽ കമാൽ എന്നിവർ ഡയറക്ടർമാരാണ്. സി അരവിന്ദനാണ് ബാങ്ക് സെക്രട്ടറി. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ നൂതനമായ ചിന്തകളും പദ്ധതികളും സമന്വയിപ്പിച്ചുള്ള സഹകരണ ശൈലികളും മങ്കട സർവീസ് സഹകരണ ബാങ്കിനെ വിജയത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നു.